ഇന്ന് നമ്മുടെ ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച യൂണിയൻ ബജറ്റ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സ്വാഗതാർഹമാണ്. നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലേക്ക് ബിസിനസ് വ്യാപാര മേഖലയിലുള്ള ആളുകൾക്ക് തീർത്തും തൃപ്തികരമല്ലെങ്കിലും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായ ഒരു ബജറ്റായിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം നേരത്തെ 5 ലക്ഷം വരെ നികുതി കൊടുക്കേണ്ടതില്ല എന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോഴതിനെ വർദ്ധിപ്പിച്ച് 7 ലക്ഷം വരെയുള്ള സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നികുതി കൊടുക്കേണ്ടതില്ല. അത് മിനിമം ബേസ് ലെവൽ എന്നത് 2.5 ലക്ഷം എന്നത് ഒരു 5 ലക്ഷം ആകാമായിരുന്നു എന്നാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ ജനങ്ങളിലെ പെർച്ചേസിംഗ് പവർ വർദ്ധിക്കണമെങ്കിൽ അവരുടെ കയ്യിൽ പൈസ എന്തെങ്കിലും ബാക്കി നിൽക്കണം. ഇപ്പോൾ 2.5 ലക്ഷം ഉള്ളത് 50,000 കൂട്ടി 3 ലക്ഷം പരിധിയാക്കിയെങ്കിലും റിബേറ്റ് കൂടി ആകുമ്പോൾ അത് 7 ലക്ഷം വരെ പല ആളുകൾക്കും ടാക്സിൻ്റെ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് കൊണ്ട് ജനങ്ങളിൽ അല്പം കാശ് ബാക്കി നിൽക്കുന്നത് കൊണ്ട് അവരുടെയൊക്കെ തന്നെ പർച്ചേസിംഗ് പവർ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളുടെ വ്യാപാരികളൊക്കെ തന്നെ പറയുന്നത് ഇപ്പം മാർക്കറ്റിൽ മാന്ദ്യമാണ് എന്നാണ്. കാരണം ഈ മാന്ദ്യത്തിന് കാരണം പലരും വന്ന് വാങ്ങിക്കാൻ അവരുടെ കയ്യിൽ പൈസയില്ല. അപ്പോൾ ഇപ്പോഴ് 7 ലക്ഷം പരിധി വരെ ടാക്സ് കൊടുക്കേണ്ടാത്ത രീതിയിൽ അത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ടും മറ്റ് 80C ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 7 ലക്ഷം വരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പം സാധാരണ ജനങ്ങളെ പൈസ വരുന്നതോടുകൂടി പെർച്ചേസിംഗ് പവർ കൂടുന്നതോടുകൂടി മാർക്കറ്റിലൊക്കെ തന്നെ ഒരു ചലനം ഉണ്ടാവുകയും ഈ ചലനം നമ്മുടെ നാടിൻ്റെ അകമാനുള്ള വികസനത്തിന് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് കാരണമാകും എന്നാണ് നമുക്ക് ആദ്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇപ്പോഴും പല മേഖലയിലും ഒട്ടനവധി വികസന പദ്ധതികളാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ 157 നഴ്സിംഗ് കോളേജുകൾ അനുവദിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് പറയാനുള്ളത് അതിലൊന്നെങ്കിലും കണ്ണൂരിൽ അനുവദിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ 50 ഓളം എയർപോർട്ടുകൾ പുതുതായി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉത്തര മലബാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടൂറിസത്തിന് ഇനിയും ഏറെ സാധ്യതയുള്ള മണ്ണാണ് ഉത്തര മലബാറിൻ്റേത്. അവിടെ കാസർഗോഡായാലും അതുപോലെ തന്നെ വയനാടായാലും കാസർഗോഡിലൊരു ഫീഡർ എയർ സ്ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ നമ്മളുടെ ഒരു ടൂറിസം സർക്യൂട്ട് കണ്ണൂർ, ബാക്കൽ, കൂർഗ് മൈസൂർ തുടങ്ങിയിട്ടുള്ളതൊക്കെ ആക്കി മാറ്റാനും അത് ഏറെ വികസനത്തിന് സാധ്യതകളുമുണ്ട്. അതുപോലെ തന്നെ റെയിൽവേയിൽ പറയുകയാണെങ്കിൽ 2.40 ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം റെയിൽവേയിലെ 4ാം പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള ഒട്ടനവധി വികസന കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്തര മലബാറിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ്. അതുകൊണ്ട് റെയിൽവേയിൽ കണ്ണൂരിന് അതിൻ്റെ ഒരു പങ്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി നമുക്കുണ്ട്. കാർഷിക മേഖലയിൽ ഒട്ടേറെ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുമെന്ന് പറയുന്നതും ഏറെ സ്വാഗതാർഹമാണ്. കാരണം നമ്മുടെ ഈ മേഖലയിൽ പ്രത്യേകിച്ച് വയനാട് പോലുള്ള ജില്ലയിലൊക്കെ കാർഷിക രംഗത്ത് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മേഖലയിൽ നിന്ന് ഒട്ടനവധി കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാടിന് വേണ്ടിയും അന്യരാജ്യങ്ങൾക്ക് വേണ്ടിയും സംഭാവന ചെയ്യാൻ നമ്മുടെ ജില്ലക്ക് കഴിയും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നഗരവികസനത്തിന് വേണ്ടിയിട്ട് 10 കോടിയും അതുപോലെ ഗതാഗത മേഖലയ്ക്ക് 75 കോടിയുമൊക്കെ ചെലവിടുമെന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ പങ്ക് നമ്മുടെ ഈ പ്രദേശത്ത് കൂടി ഉണ്ടാകുമെന്ന നിലയിൽ ഏറെ പ്രതീക്ഷയോടെയാണ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് ഈ ബജറ്റിനെ നോക്കിക്കാണുന്നത്.